അസ്സലാമു അലൈക്കും. സേഫു സോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ നിങ്ങളെ മുന്നിൽ ഒരു കൽത്തപ്പ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കാൻ വന്നതാണ്. ഒന്നൊന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കുഞ്ഞു ബെല്ലൈക്കണം അമർത്തുക, എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പിന്നെ ഷെയറും ചെയ്യണം, ലൈക്കും അടിക്കണം. നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുവെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ. അപ്പോൾ നമ്മൾ കൽത്തപ്പത്ത് കിടാള് തേങ്ങ പൂണ്ട് ഇതേപോലെ പൂണ്ട് വെച്ച് റെഡിയാക്കി അതൊന്നിനി നെയ്യിലിട്ടോ എണ്ണയിലിട്ടോ ഒക്കെ വറുത്ത് കോരിയെടുക്കണം. എന്നിട്ട് ഇതേപോലെ ചെയ്യുക. ഒന്ന് എന്തെങ്കിലും ഒന്ന് കടിച്ചണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് നെയ്യിലിട്ട് കോരിയെടുക്കണം. നമ്മൾ കൽത്തപ്പത്തുകളെ പിന്നെ തേങ്ങ വറുത്ത് കോരാനുള്ളത് റെഡിയാക്കും. അടുപ്പത്ത് തീമച്ച ചട്ടി ചൂടായി ലേസം നെയ്യ് ഒഴിച്ച് വിട്ടുകൊണ്ട് അതിൽ വറുത്ത് കോരാം. തുടക്കാം. കൽത്തപ്പത്ത് കണ്ടിപ്പരിപ്പ് ആണെങ്കിൽ കണ്ടിപ്പരിപ്പ് ഇടാം, ബദാം ബദാം ഒക്കെ ആണെങ്കിൽ അതുകൂടെ. ഇതാതിടുമ്പോൾ ഒന്ന് കടിക്കും, നല്ല ടേസ്റ്റ് കൂടുതലാണ്. അപ്പം അത്രയും വെത്താൽ മതി, അപ്പം അത്രയും നേരിഞ്ഞാൽ മതി. നമ്മൾ വറുത്ത് കൂടുക. കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിക്ക് ഈ എന്താ പിന്നെ തേങ്ങ നുറുക്കി വെച്ചാൽ നെയ്യാനുണ്ട് രസം ബാക്കി, അതൊക്കെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു, ഉള്ളി ചെറിയ ഉള്ളി വാട്ടാൻ, അരിഞ്ഞ് വെച്ചാൽ ചെറിയ ഉള്ളി കുറച്ച് ഇട്ട് കൊടുക്കാം. നമ്മളെ മാവ് 2 മണിക്കൂറായി അരച്ച് വെച്ചിട്ട് ഈ ലൂസിൽ നമ്മളെല്ലാവരും ചെയ്യും. ഇത്ര ലൂസ് വേണം അരച്ച്. തേങ്ങാ കൊത്ത് ഇതിലിട്ട് കൊടുക്കാം. നമ്മളെ ഉള്ളിയൊക്കെ ബാടി ഇപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് തീ കുറച്ച് വെച്ചേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്ര പിന്നെ ഞാൻ തേങ്ങാ കൊത്തൊക്കെ അതിലിങ്ങനെ പൊന്തി വന്നോളൂ. നമ്മൾ തീ ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കും ലേശം. ഈടൊക്കെ ഒന്ന് കുമ്പളങ്ങൾ വന്നിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക അതിൻ്റെ അടപ്പ്. വിസിലൊന്ന് വെച്ച് കൊടുക്കരുതിട്ട, ഒരു 6 മിനിറ്റ് ഇതിൽ കൊടുക്കട്ടെ. ചെറിയ തീയിൽ സ്ലോ തീ കുറച്ച് സിമ്മ് കുറച്ച് കൊടുക്കുക. അപ്പം നമ്മളെ കൽത്തപ്പം ഇവിടെ നോക്കുക, നമ്മൾ മുടി തുറന്ന് നോക്കുക എങ്ങനെ ഉണ്ട്. സാറേ നല്ല പൊള്ളച്ചിട്ട് നല്ല പൊങ്ങിക്ക് സാറേ. നമ്മൾ എടുത്തു നോക്കാൻ, അപ്പം നമ്മൾ എടുത്തു നോക്കുക. സാറായിട്ട് കിട്ടുന്നുണ്ടോ? എല്ലാം വേഗം വേറിടും. അപ്പം ഇതുപോലെ ഞാൻ ചെയ്ത പോലെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അറിഞ്ഞാലും ഞാൻ ചെയ്ത പോലെ ഒന്ന് ചെയ്ത് നോക്കിയാണ്. നല്ല ഉഷാറായിട്ട് കിട വേണ്ട, നല്ല പൊള്ളച്ച് നല്ല ഉഷാറാണ്. കൽത്തപ്പം സോഫ്റ്റ് കൽത്തപ്പം
അന്ന് വൈകുന്നേരത്തെ ചായക്ക് ഒരു കൽത്തപ്പം ഉണ്ടാക്കിയാലേ ചോദിച്ച് അരച്ച് വെച്ചിരുന്നു. അപ്പോൾ ഒരു കൽത്തപ്പം ആക്കിയപ്പോൾ എൻ്റെ മോനെ പ്രസവിച്ചിട്ട് ജൂൺ 15-ാം തീയതിക്ക് നിങ്ങൾക്കിപ്പോൾ 31 വർഷമായി. അപ്പോൾ ഓൻ്റെ ഒരു പ്രസവിച്ച ദിവസമാണ്. അതുകൊണ്ടല്ല കേട്ടോ ഞാൻ ബർത്ത്ഡേ ഒന്നും ഞങ്ങൾ കഴിച്ചില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ പേര് പറയണ്ടാ, ഉണ്ടാക്കലുമില്ല ഇരിക്കലുമില്ല. അപ്പോൾ മഴയല്ലേ, അപ്പോൾ ഒരു അരി വെള്ളത്തിട്ട് രാവിലെ ദോശ കിട്ടായിരുന്നു. അപ്പോൾ അത് ഇതിൽ കളിയൊക്കെ കാണുന്നത് കൊണ്ട് രാത്രി നില ഉണ്ടാക്കിയ ബിരിയാണിയൊക്കെ വെച്ച് ബാക്കിയുണ്ടായത് തിന്ന്. അപ്പോൾ അത് പിന്നെ 3 മണിക്ക് ബിരിയാണി കഴിച്ചല്ലേ, രാവിലെ ചായൻ്റെ അടിയൊന്നും ഉണ്ടാക്കിയില്ല. രാവിലെ ഉണ്ടായിരുന്നു പിന്നെ ഒരു പിന്നെ 10-12 മണിക്കല്ലേ ഒരു എണീറ്റത്. അപ്പോൾ അവൾക്ക് ഉച്ചക്കത്തെ ചോറുണ്ടാക്കി, ഞാനെന്താ രാവിലെ ബിരിയാണിയാണ് വെച്ചു ഞാനും ബാക്കി. അപ്പോൾ ആ മാവ് അരി ഉണ്ടല്ലോ, അരി അരച്ചിക്കാണ്ട് ഞാൻ എന്താ വിചാരിച്ചെന്നല്ലേ, ഏതായാലും ഇനി ഫ്രിഡ്ജിൽ കക്കണ്ട. അപ്പോൾ അത് കൽത്തപ്പം ഉണ്ടാക്കിയല്ല, അങ്ങനെ അപ്പോൾ പറയാന്നുള്ളൂ, വെറുതെ പറയാണ് ഞാൻ. മോൻ്റെ ബർത്ത്ഡേ ഒന്നും കഴിച്ചല്ല കേട്ടാ, ഞങ്ങളൊന്നും ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരു കൈക്കലിരിക്കലൊന്നും ഞങ്ങൾക്കതിൽ ചേർന്നതൊന്നല്ല. പക്ഷേ ഉണ്ടാക്കിയപ്പോൾ അത് പറയാന്നുള്ളൂ, അന്തല്ലാത്ത കാലത്തൊക്കെ ഓരോ മുട്ടായിയൊക്കെ കൊടുക്കലുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പം അങ്ങനത്തെ ഒന്നുമില്ല. സ്കൂൾക്ക് കുട്ടികൾ തിരക്കൂട്ടും, മുട്ടായി മുട്ടായിക്ക് നല്ല ടീച്ചർ ചോദിച്ചും, കുട്ടികൾ കൊണ്ടുവരലുണ്ട് നല്ല അങ്ങനെയൊക്കെ കൊടുക്കാമെന്നല്ലാതാ. അപ്പം അങ്ങനത്തെ ഒരുമില്ല. അപ്പം അങ്ങോട്ട് നോക്കി, അപ്പം സോഫ്റ്റ്, നല്ല സോഫ്റ്റിൽ കൽത്തപ്പം ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കുക, നല്ല ആരെടുത്ത്. അപ്പം ഇങ്ങനെ എല്ലാവരും ഇനി മാവ് അരച്ച് നോക്കി ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ മഴയൊക്കെയല്ലേ, അപ്പം നല്ല തിന്നാനും എല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റെ മക്കൾ വലിയോണ്ട് കുറേ നേരം ഉണ്ട് തിരക്കൂട്ടും, നിത്തമ്മ ചായൻ്റെ കടി ചായൻ്റെ കടിയായിരുന്നു. അപ്പോൾ ഓനേനെ ഇപ്പോൾ തിരുമ്പി വന്നപ്പോഴേ ഓൻ്റെ പെണ്ണുങ്ങൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഓനേനെ തിരുമ്പലൊക്കെ ആയി. അപ്പോൾ ഒന്ന് വിശക്കണുണ്ട് പറഞ്ഞപ്പോൾ, അപ്പോൾ അങ്ങനെ ഒരു ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ എല്ലാവരും കുറച്ചാനായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുക.